അമ്മയ്ക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഏലിയാമ്മ എന്ന അമ്മയോടൊപ്പമാണ്. 87 വയസ്സ് എന്നാ പറയുന്നത്, എനിക്ക് വിശ്വാസം പോരാ. 87 വയസ്സുള്ള ഏലിയാമ്മ എന്ന അമ്മയോടൊപ്പമാണ് നമ്മളായിരിക്കുന്നത്. അമ്മയുടെ പഴയകാല അനുഭവവും ഇപ്പോഴത്തെ അനുഭവവും, അങ്ങനെ അമ്മയുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് അല്പസമയം യാത്ര ചെയ്യാം. അമ്മയുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് കട്ടച്ചിറയായിരുന്നോ അതോ കട്ടച്ചിറ തന്നെയായിരുന്നു? ചെറിയ കൂടെ തന്നെയായിരുന്നു. ഭർത്താവിന് എന്തിട്ടായിരുന്നു ജോലി? തങ്ങാനൊക്കെ കുറച്ചുപണി കളിക്കാം. അഞ്ചാറും അമ്മച്ചി കെട്ടിച്ചെന്ന വീട്ടില് ഒക്കെ ആദ്യം വലിയ കത്താൻ പതി അത് കാളവണ്ടി ഉണ്ടായിരുന്നു. വണ്ടി അങ്ങനെയായിട്ട് കിടന്നു. അങ്ങനെ അതാണ് ഞാൻ കുറെ കൊല്ലം അവിടെ ചേട്ടന് കിടന്നു. അപ്പൊ ഭർത്താവിന്റെ കൂടെ പണിക്കൊക്കെ പോവാറുണ്ടോ? പണിക്ക് പോയില്ല, വീട്ടില് തന്നെ. പണിക്ക് പോവില്ല, അവർക്ക് പഠിക്കാൻ പോവില്ല. അത് അവര് കൊണ്ടിരുന്നത് വായിച്ച് കടിക്കാന്നല്ലാതെ നമ്മൾ സ്വന്തം പറമ്പുണ്ടേ വല്ല കോള്ളിയൊക്കെ നട്ടുണ്ട്, അതിന് വല്ല പുല്ല് പോയി, അല്ല പശു ഉണ്ട്, അതിന് വല്ല പുല്ല് പോയി, അല്ല വേറെ പണിക്ക് പോയി. ഭർത്താവ് കൊണ്ടുവരുന്നത് ഇങ്ങനെ എത്ര ചെറുതാന്ന് വെച്ചാലും എത്ര അപ്പനും അമ്മ ആരൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് കൊണ്ടിരുന്നോണ്ട് വായിച്ച് കഴിക്കാൻ പുള്ളി പോയി. അങ്ങനത്തെ ഒരു പരിപാടി അവിടെ ഇല്ല. പുള്ളിയെ പോണേ വല്ല താന്ന ആൾക്കാരെ ഇവര് പേരന്മാർ അവരെ കല്യാണം നമ്മുടെ കൃഷി തോന്നിയത്. പിന്നെ തീരെ കഴി ഇല്ലാത്ത കാരണം കൊയ്യാൻ പോവും. കൃഷികളുണ്ടല്ലോ, തീരെ കഴിവ് ഇല്ലെങ്കിൽ ആയി കൊണ്ടിരുന്നോണ്ടൊക്കെ ആക്കി കഴിച്ചുള്ളൂ. സ്വന്തം സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ പണിക്ക് പോകുമായിരിക്കും. സ്വന്തം സ്ഥലത്താണ് വേണ്ട, അവിടെ സ്ഥലമുള്ളവരല്ല. എന്നാലും വല്ല ഉള്ളിയെ കൂട്ടുവാണ്, അതൊക്കെ ഒരുമിച്ച് കൊടുക്കും, അതൊക്കെ ചെയ്യും. പുറത്ത് പോയാലും പുറത്ത് തന്നെ അവിടെ നാണക്കേടാണ്. അകപ്പാടെ അവിടെ പുറത്ത് വന്ന് പള്ളി പോകും. ചെറുപ്പാണെങ്കിൽ ഞാൻ വേവാടത്തിന് പോകും. കല്യാണം കഴിഞ്ഞിട്ട് പാടത്തിന് പോയിട്ടില്ല. ഒരു കടയിൽ വരെ പട്ടുപണ്ടങ്ങൾ പോയില്ല. കടയൊക്കെ ആണെങ്കിലും കൊണ്ടുപോകും, കടയിലങ്ങനെ സ്ത്രീകൾ പോകില്ല. പിന്നെ കുറച്ച് നാളെ കഴിഞ്ഞപ്പം പിന്നെ അത്യാവശ്യം വലിയ ഇപ്പോഴത്തെ കാലം പോലെ വലിയ ഏട്ടങ്ങളിലൊക്കെ പോയെങ്കിൽ അങ്ങനെ പോയില്ല. അങ്ങനെ പോയില്ല. അത് പണി കഴിഞ്ഞ് വരുവാണെങ്കിൽ പോയി മേടിച്ചോണ്ട് വരും. കടയിൽ പോയില്ല. അതൊരു മോശക്കാടാണ് നാട്ടിലെ. എന്നെ ഇങ്ങനെ പെണ്ണുങ്ങൾ പോണത് പുറത്തേക്ക് പോകുന്നത് മറ്റു വില വിലയോ. ഞങ്ങൾ ചോമാർ അങ്ങനെ പണിക്ക് പോയില്ല. പുള്ളിയ ചോമാർ ഇങ്ങനെ ചെത്ത് കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് പോയില്ല. ഒരു പെരന്മാർക്ക് പോകും. അതൊക്കെ ഉള്ളു. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ പെരേരും വലിയ പറയുന്നില്ല. എല്ലാം പണിക്ക് പോകും. ഇവിടെ വെള്ളാറമ്പാടത്ത് വന്നിട്ട് ഇപ്പൊ എത്ര വർഷം? 66 വന്നു. 50 കല്യാണം കഴിഞ്ഞ് 66 വീണ്ടും. ഡേറ്റ് ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നില്ലേ? ഡേറ്റ് ആയിരുന്നു. അപ്പൊ ചാർത്തോക്കെ ചേട്ടനും പോന്നു, ഞങ്ങളും പോന്നു. ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ പിന്നെ മംഗളഡാമിലേക്ക് പോയി. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു ഒക്കെ വിറ്റ് പറക്കി കൊണ്ട് പോകുന്നു. മോശമുണ്ട്. പിന്നെ ഒരാൾ ഞാൻ മദ്രാസിലുണ്ട്, പിന്നെ ഒരാൾ മലബാറിലുണ്ട്, പിന്നെ നാട്ടിലൊരാളുണ്ടായി മരിച്ചു. ഇവിടെ വന്നിട്ടും കൃഷി തന്നെയായിരുന്നു. കൊച്ചു സ്ഥലങ്ങൾ വരെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മറ്റാവശ്യം മറ്റു പണിച്ചൊക്കെ പോകും. പിന്നെ ഞാനും കുറേശ്ശെ വന്നിറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്കറിയാൻ പാടില്ലായിരുന്നു എല്ലാ കേരളം അത് പോകണമെന്നാണ് ഞാനും പോയി തുടങ്ങി. പിന്നെ അവിടെ കൂടെ പഠിച്ചപ്പോൾ ഞാനും എല്ലാം പഠിച്ചു. പിന്നെ ഡാമിൽ പണിച്ചു പോയിട്ടുണ്ട്. തിമ്മഡാമില് അവിടെ എന്നിട്ട് ഡാം പണിയുന്ന സമയത്ത് അവര് ഈ തമിഴന്മാർക്ക് ശാന്ത കൂട്ടി കൊടുക്കുക. അത് കൂട്ടി തരുമ്പോൾ നമ്മൾ കോഴിച്ചുകൊണ്ട് പോകും. വേറെ ഉണ്ട്, നമ്മളെ എടുത്ത് തരുമ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കുക. അപ്പോൾ ഈ ഡാമ് പണിയേണ്ട സമയത്തൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യമൊന്നും പോയില്ല, ഒരു കുറച്ച് നാളേ പോയിട്ടുള്ളൂ. രണ്ടു മൂന്ന് കൊല്ലം പേരിന് പോയില്ല. അപ്പോൾ കുറേ വർഷം എടുത്തിട്ടായിരിക്കില്ല ഡാമിൻ്റെ പണിയൊക്കെ തരുന്നുണ്ട്. അത് കുറേ വർഷമായി, ഇപ്പോൾ എങ്ങോട്ട് കണ്ടു പോകും. ആ രണ്ടു മൂന്ന് കൊല്ലം കുറഞ്ഞു പോയില്ല. പിന്നെ തോട്ടത്തിൽ എസ്റ്റേറ്റ് പോയിട്ടുണ്ട്. എസ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ചുമ്മാ അങ്ങനെ പോകും, എന്തെങ്കിലും അവർ നടക്കണ്ടേ. അത് കാരണമായിട്ട് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. കുറേ പണിയൊക്കെ വെക്കാൻ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ പോകില്ല കേട്ടോ. ഞാൻ ഭർത്താവ് പോയിട്ടില്ല. ഇപ്പൊ എത്ര വർഷമായി ഭർത്താവ് മരിച്ചിട്ട്? എത്ര വർഷമായി? 96 മകൻ്റെ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലായപ്പോഴാണ്. ഒറ്റ മോനാണല്ലോ പറഞ്ഞു. അങ്ങനെ അങ്ങനെ നൽകിയിട്ട് വേറെ മകനും കുഴപ്പമില്ല, മരുമകളും കുഴപ്പമില്ല. ഇല്ല ഇപ്പം അമ്മനൊക്കെ നോക്കുന്നുണ്ട് സന്തോഷമായിട്ട്. പഠിപ്പിക്കുന്ന പോണേ എന്തിനാണ്? ഞാൻ ഇങ്ങോട്ട് പോരുന്ന തന്നെ അവർക്ക് ഇഷ്ടമില്ല, അവിടെ നിൽക്കാൻ പറയും. രണ്ടു പ്രാവശ്യം വിളിച്ചു അങ്ങോട്ട് ചെല്ലില്ല, അങ്ങ് തിരക്കടിക്കാതെ അവിടെ കൈമേലല്ലോ. അങ്ങനെ
കുഴപ്പമൊന്നുമില്ല. ഈ കാതിൽ മേക്കാമോതിരം കേട്ടിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ കാതിനെ കീറിയിരിക്കുന്നു. അത് കാത് കുത്തകാൻ കമ്മല് പോയതാ. കഥ പഴയ കാലത്തെ കാതല്ലേ, ഇത്തിരി വലിപ്പത്തിണ്ടാവും. മേക്കാമതുണ്ടായി, അത് പോയി. പിന്നെ കമ്മലാണ് ഇതുപോലെ താഴെപ്പോയി. അത് കിട്ടി, പാട്ട് ഇടാൻ പറ്റുന്നില്ല. കാത് വിടാറായ മാതിരിയാണ്. വേറെ അതിന് കിട്ടാൻ സാധ്യതയില്ല. അത് കാരണം അപൂർവമാണ്. ഞാൻ ചോദിച്ചതാണ് ഡോക്ടറോട്, തുന്നാൻ പറ്റിയല്ല അഭിപ്രായമല്ലേ, നമ്മൾ കട്ട് ചെയ്യാൻ പോണം, കട്ട് ചെയ്യാത്ത പറ്റിയായിരുന്നു. ഞാൻ ചോദിച്ചതാണ് രണ്ടുപേരും നിപ്പാണ്. അതിൻ്റെ കമ്പനി ഇഞ്ഞത്തെ കമ്പനി വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കമ്പനി അവിടെ ഉണ്ട്, ഇടാൻ പറ്റിയില്ല. പിന്നെ കൊറോണയല്ല. അതൊക്കെ വാങ്ങി തന്നെ എന്റെ വീട്ടുകാർ. പണ്ടത്തെ കണ്ടിട്ടില്ല എത്രയാണേലും കമ്പലും മാരും കണ്ടിട്ടില്ല. പിന്നെ പിന്നെ കുറച്ചും കൂടെ നമ്മള് കാശുണ്ടാക്കി ആക്കുമ്പോൾ വലിപ്പത്തിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ. കമ്പലം നോക്കാം. അന്നൊക്കെ ഈ സ്ത്രീധനം കൊടുക്കുന്ന പരിപാടികളൊക്കെയാണ്. നിസ്സാരേ ഉള്ളൂ, നിസ്സാരം കമ്പലും കൊടുക്കും. കൂടി വന്നൊരു മൂത്ര അപൂർവേ ഉള്ളൂ. അത് ഒരുപാട് സ്വർണ്ണങ്ങളൊന്നും ഇല്ല, അരപ്പവനൊക്കെ ഉണ്ടാവുള്ളൂ. അരപ്പവനൊക്കെ 4 ഗ്രാം ഒരു കമ്പലാണ്. ഒരു മാലയായാലും ഒരു മേക്കാമതിലായാലും അതിനുള്ളില്ല. മോദം 2 ഗ്രാം. അപ്പൊ ഈ കല്യാണത്തിന്റെ സമയത്താണ് മേക്കാമതിരം ഇടുന്നത്, ഇട്ട് തരുന്നത്. അതുവരെ കമ്മല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ അറിയാനായിട്ട് ചിലപ്പോ കല്യാണത്തോട് കൂടിയാണ് അതുവരെ മാല ഇടില്ല. കറുത്ത ചരടങ്ങനെ കെട്ടിയിട്ടുണ്ടാവില്ലേ. ഇന്നിപ്പോ കമ്പിക്കാത്ത വരുന്നത് കുഞ്ഞുണ്ടായിരുന്നു, കൊച്ചിന് പോയി കൊന്തയാ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അന്നത്തെ. സ്വർണത്തിന്റെ വിലയൊക്കെ ഓർക്കുന്നുണ്ടോ? 70 രൂപ. അമ്മ 70 രൂപ കിട്ടണം, എന്ത് ചെയ്യണം? കൂലി കുറവായിരിക്കും. ഞാൻ മയന്റെ പപ്പനെ കച്ചവടം കൊണ്ട് വന്നു. നിസ്സാര പൈസ അല്ലേ കിട്ടണം, ഞങ്ങൾക്ക് ചെലവ് കഴിയണം, വില നടക്കണ്ടേ. നിസ്സാര കിട്ടുള്ളൂ, കൂലി കുറവാണ്. നിസ്സാരല്ലേ, ഒരു ഇടങ്ങഴി ആയിരിക്കും 1 രൂപയേ ഉള്ളൂ. കിലോ കണക്കല്ലല്ലോ അന്ന് ഇടങ്ങഴി, 1 രൂപയേ ഉള്ളൂ. ആ 1 രൂപ കിട്ടണേ അവർ സമ്പഴം പണിയണം. ഇടങ്ങഴി പറക്കണക്കൊക്കെ ഇന്നത്തെ മാതിരി തൂക്കം കിലോ എന്ന് അന്ന് പറക്കണക്ക് വല്ല ഒരിടങ്ങഴി. ആ ഒരിടങ്ങഴി അതിന് നമ്മൾ കിട്ടണേ ആണല്ലോ 1 രൂപയും കൊണ്ട് പോകണ്ടേ. ആ 1 രൂപ കിട്ടണേ ഒരു ദിവസം മുഴുവൻ പണിയെടുക്കണം. ആണുങ്ങളെ പെണ്ണുങ്ങളല്ലേ ആട്. പിന്നെ പച്ചക്കറിയൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പം നിസ്സാരെ കാശും ഇല്ലോ. 4 പാലിനൊക്കെ 50 രൂപയൊക്കെ ഉള്ളൂ, 100 രൂപയൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടായുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെ ഇത്രയും വയസ്സ് വരെ ആയി. ഇനി എത്ര വയസ്സ് വരുന്നുണ്ട് ആർക്കറിയാല്ലേ, ജീവിതത്തിനറിയാം. ചേച്ചിക്ക് 98 വയസ്സെന്ന് പറഞ്ഞു. അങ്ങനെ എത്രാമത്തെ വയസ്സിൽ മരിക്കുന്നേ? അങ്ങനെ 73. 73. അങ്ങനെ വരുമ്പോൾ ഞാൻ 6 മാസം കൂടി വരുമായിരുന്നു അന്വേഷിക്കാനായിട്ട്. പിന്നെയിപ്പോൾ അങ്ങോട്ട് മക്കളുടെ അതേ തലമുറ കഴിഞ്ഞില്ല. എന്നാലും അവർ മറ്റേ ആവശ്യമായിട്ട് വരുന്നുണ്ടോ? പിന്നെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിരുന്നാളും പിടിച്ച് ഫോൺ വിളിക്കും, വരും വിരങ്ങൾക്ക് അറിയാനായിട്ടെ. പിന്നെ ഇപ്പോൾ ഒരു ജില്ല മാറിയില്ലേ, വന്നാലും പ്രശ്നക്കാരല്ലേ. അത് കാരണമായിട്ട് ഞാൻ പറയും കുഴപ്പമൊന്നുമില്ല, ഇനി മരിച്ചാലും ഇനി ഫോണിനകത്ത് വിളിക്കാൻ വെച്ചുള്ളൂ, വന്ന് കാണാൻ പറ്റിയിരുന്നു. ഇപ്പൊ വീട്ടിലൊക്കെ പോയിട്ട് ഇത്ര നാളായി. കട്ടച്ചിറക്കൊക്കെ പോയിട്ട് 14 വർഷമായില്ലേ. അത് പറ്റുമോ? നമ്മളെ അവിടെ ചെന്ന് വലിയ അസുഖം പ്രാപിച്ചാൽ പിന്നെ എന്നെ വന്ന് കട്ടപ്പെടണ്ടേ. ഒന്നാതെ കുളി എനിക്ക് എപ്പോഴും വേണം. അത് എവിടെ പോയാലും എൻ്റെ കയ്യിലുണ്ട്. അത് കഴിച്ച് എണ്ണവഴി അടുക്കത് കൂടുകയും ചെയ്യും. ആ ചിലപ്പോൾ കണ്ടമാണ് കൂടും, ചിലപ്പോൾ കുറയും. അങ്ങനെ സ്ഥിരമായിട്ട് ആ ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ വേറെ ഗുളിക ഉണ്ട് തലകറക്കത്തിന്. അത് മുഴുവൻ കഴിക്കുന്നൊന്നുമില്ല, അങ്ങനെ കഴിക്കും. പിന്നെ കുറച്ച് ഹാർട്ടിൻ്റെ ഉണ്ട്, അതിനൊക്കെ ഭയങ്കര വില. അപ്പം നിസ്സാര കഴിക്കും. പിന്നെ കാശത്തിന് കഴിക്കാൻ പറയും. കാശം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേദന കഴിക്കും. അത് ഇടയ്ക്ക് കഴിക്കും. പിന്നെ പ്രഷറിൻ്റെ അത് സംഭവിക്കും. അത് എവിടെ പോയെന്നാലും കൊണ്ട് പോകും, കഴിക്കാൻ പറ്റിയില്ല. കഴിച്ചിട്ട് പേര് വേറെ ഒന്നുമല്ല, മരിക്കുന്ന എനിക്ക് പേടിയില്ല. കടന്നു തന്നെ കാണിക്കും മരിക്കാനും പ്രത്യേകം മരിക്കണ്ടേ, അത് കടന്നല്ലേ ചെയ്യും.
അമ്മച്ചി ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇങ്ങനെ നടക്കലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ 87 വയസ്സെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമില്ല. നടക്കുന്നത് എനിക്ക് ഇഷ്ടമായിരിക്കും, ഞാൻ ഉറപ്പിക്കുന്ന ഇഷ്ടമൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ ഇതിവിടെയാണെങ്കിൽ ഇപ്പം നിസ്സാര സ്ഥലമുള്ളൂ, കാണിക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല. നടക്കുവാണെങ്കിൽ എനിക്ക് സ്വഭാവം, എൻ്റെ വീട്ടാണ് കുറച്ച് പറമ്പുണ്ട്, അതിലൊക്കെ നടക്കും, എന്തെങ്കിലും ചെയ്യും, ചെയ്യാനൊന്നും ഇല്ല കേട്ടോ, എന്തെങ്കിലും നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്, അല്ലാതെ പറഞ്ഞില്ല. ഇവിടെ കുറച്ചുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സ്ഥലം കൂടെ ഇല്ല, അങ്ങനെയൊക്കെ നടക്കും. ഇവിടെ ഡാമിൽ പിന്നെ എസ്റ്റേറ്റിലൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കൂലി കിട്ടുമായിരുന്നു? അപ്പോൾ എസ്റ്റേറ്റിൽ ആദ്യം പോയപ്പോൾ 5 രൂപ ഉണ്ടായിരുന്നു, ഒരു ദിവസത്തേക്ക്. 5 രൂപ ഉണ്ടായില്ല അന്നേ. പിന്നെ തന്നെയാണ് അവിടെ നമ്മൾ അവിടെ വേറെ ആരും പണിക്ക് നമ്മുടെ ഉടമസ്ഥന്മാരുടെ പണി കിട്ടിയല്ല. ഇതിങ്ങനെ പ്രദേശത്ത് പോയി തർമ്മക്കാരിയിരുന്ന മാതിരി കുറേ ആൾക്കാരോ പണി വെള്ളപ്പോഴേ എടുക്കും തൽക്കാലികമായിട്ട്, അത് കുറച്ച് കഴിയുമ്പോൾ വേണ്ടെന്ന് പറയും. അവർക്ക് അവിടെ ഭർത്താവിനാർക്കും പണിയുണ്ടെങ്കിൽ പണി കിട്ടും, നമുക്കതില്ല, നമ്മളീ പുറത്തേക്ക് എന്നവരല്ലേ, അത് വേണം. പിന്നെ അവരിപ്പോൾ ആളേക്ക് ചെറിയ കയ്യൊക്കെ വെക്കുമ്പോഴേ ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ വേണമെന്ന് പറയുവാണെങ്കിൽ അപ്പം കൊണ്ടുപോകും, 5 രൂപയുള്ളൂ. പിന്നെ ഇപ്പം അതൊന്നും ആർക്കല്ല തോന്നിട്ട്. രാമനായാലും ഞാൻ പോണ സമയത്ത് 10 രൂപയായിരുന്നു, 10 രൂപ 3 കൊല്ലം കൊണ്ടു കൊണ്ടു പോകുന്നത് 25 രൂപയായി. പിന്നെ പോയിട്ടില്ല, പിന്നെ പോയിട്ടില്ല. ഞാൻ 2-3 കൊല്ലം കൊണ്ടു താരവെള്ളമൊക്കെ അവിടെ ചെറിയ ജോലി കിട്ടി. അവൾ പഠിക്കാൻ പോണേ ഇടയ്ക്ക് അവൾക്ക് പോയിരുന്നു, ശനിയാഴ്ചയൊക്കെ പണിക്ക് പണി പണി പഠിത്തമില്ലാത്തപ്പോഴേ. അങ്ങനെയായി അവൾക്ക് അവിടെ ജോലി കിട്ടി സ്ഥിരമായിട്ട്. ഇപ്പൊ പോരാറായി, ഇനി വീട്ടിൽ സ്ഥലം കൂടും, 10 കൊല്ലം സ്ഥിരമായി. അവൾ 90 ജോലിക്ക് കയറി, അതിനെ തിരപ്പെട്ടില്ല, തിരപ്പെട്ടിട്ട് 10 കൊല്ലം എന്നെ സ്ഥലം കൂടും പോയി. അത് മരവട്ടിച്ചായിട്ട് ഒക്കെ ഇങ്ങനെ പണികളൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങോട്ട് പോകണം. ഒരുപാട് സാമ്പത്തികവും ഇല്ല, എന്നാൽ തീരെ മോശമായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങോട്ട് പോകണം. ദൈവം കരുതി കൊണ്ട് പോകുന്നുണ്ടല്ലേ. അതന്നെ, എല്ലാം ദൈവത്തിൻ്റെ വേറെ എല്ലാവരും ഉണ്ടോ, എല്ലാ കാര്യവും ദൈവത്തിൻ്റെ കയ്യിലല്ലേരും. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, നമ്മുടെ ഈ നിസ്സാര കാര്യങ്ങൾ നമ്മുടെ പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ നടക്കും, എന്ത് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നടക്കില്ല, അതൊക്കെ ദൈവാഗ്രഹം തന്നെയാണ്. അല്ലാതെ നമുക്ക് ഒരുപാട് സാമ്പത്തികവും ഉണ്ടായിട്ടൊന്നുമില്ല. വൈകുന്നേരം വരെ നമ്മുടെ വല്ലവർക്ക് പണി കൊടുക്കും, രാത്രി വീട്ടിൽ പണി കൊടുക്കും, അതിനെല്ലാം ജീവിക്കണ്ടേ. അങ്ങനെയായിട്ട് അങ്ങനെയായിട്ടൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അല്ലെ വലിയ കാര്യമായിട്ട് കടമില്ല, അങ്ങനെ വലിയ അല്ലെ മനസ്സിലിപ്പോൾ അവിടെ എടുത്ത് ഇവിടെ എടുത്ത് കട്ടമാനം കടന്നു. അപ്പോൾ അതൊന്നുമില്ല, അത്യാവശ്യം ഒരുപാട് ഇല്ലെങ്കിൽ അത്യാവശ്യം ഇവർക്കൊക്കെ കുറേശ്ശെ കൊടുത്ത് അന്നത്തെ അനുസരിച്ച്, ഇന്നാണെങ്കിൽ ഇപ്പം നല്ല കേട്ടോ, അന്നത്തെ അനുസരിച്ച് കൊടുത്തെന്ന് വെച്ചു. അത് പിന്നെ അന്നെ ജീവിച്ചു കൊടുക്കും. വലിയ മോനായാലും വലിയ കൂടിയും മതി എന്നുള്ള ആളല്ല, മരുമാർക്കും കുഴപ്പമില്ല, കുഴപ്പമില്ല. അങ്ങനെയായിട്ട് അങ്ങോട്ട് പോകണം, എല്ലാവരും പണിയെടുക്കുക, കുടുംബം നോക്കുക, കഴിക്കുക, അതന്നെ കാര്യം. ഈ പെൺമക്കളെ 4 പേരെ കല്യാണം കഴിച്ച് വിടാനൊക്കെ ആയിട്ട്, 3 പേരെ മരിച്ചു, ഒരു മരിച്ചു, നേരത്തെ മരിച്ചു പോയി, ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് മരിച്ചു, 24 എല്ലാവരും അങ്ങനെ 8 പവൻ്റെ സ്വർണം കണക്കാക്കുള്ള കാശ് കൊടുത്ത് സ്വർണം കൊടുത്തു, 8 പവൻ കണക്കാക്കി. അന്ന് 8 പവൻ വെച്ചാൽ മൊത്തമുള്ള കല്യാണം കഴിച്ചത് 74 ഇവിടെ കല്യാണം കഴിച്ചത് 78 കഴിച്ചത്, കാര്യമുള്ളവളെ കല്യാണം കഴിച്ചത് 90 അന്നൊക്കെ കാശ് കൂടിയാലുള്ളേ, അവൻ്റെ കണക്കാക്കി 8 പവൻ എല്ലാവരും കണക്കെ, മാറ്റം വന്നിട്ടില്ല. മോൻ കല്യാണം കഴിച്ച് 94 കഴിച്ചത്, അവൻ കല്യാണം കഴിച്ച് 2 കൊല്ലായപ്പോഴത്തേന് അപ്പം വിഷു, അവൻ കുട്ടിയുണ്ടായി അപ്പം വിഷു. അപ്പോൾ അപ്പച്ചനെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് പോകുന്നതൊക്കെ കാണാനായിട്ടുള്ള ഒരു മോൻ്റെ കുട്ടി ഉണ്ടായിരുന്നു, കുട്ടി വയസ്സ് കഴിയണമെങ്കിൽ 1 മാസം ഉണ്ട്. ഒരു കടന്ന് കണ്ട മോനെ കഷ്ടപ്പെട്ട് മരിച്ചില്ല, 1 മാസം കൊണ്ട് കുറേ കാശുകൾക്ക് ചിലവായി അവിടെ എപ്പോഴും പറഞ്ഞു. പച്ച കടന്നില്ല, പച്ച കടന്ന് 3 ദിവസമേ ഉള്ളൂ. എന്നാലും പുതത്ത് ഒരു പുതപ്പുറവില്ല, സംസാരിച്ച് ചായ കുടിച്ചിട്ട് മരിച്ച്. ഈ മാല മാതാവിനും മാല വർക്കൊക്കെ ആയിട്ട് മാതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു. ഇവർക്കാരുടെ ആരംഭം തന്നെ പള്ളിയിൽ പോകാം മാതാവിനെ കാണാൻ പറഞ്ഞു. ആരംഭം തന്നെ ചെറിയ പനിയായിരുന്നു, പിന്നെ ആരംഭം നമുക്ക് പള്ളിയിൽ പോകാം മാതാവിനെ കാണാം. ആദ്യം വലുപ്പടത്തം കൊണ്ടുപോയി അന്ന് പള്ളിയിൽ പോകാമെന്ന് പറയുന്നത്. ഈ പള്ളിയാണെന്നും ആശുപത്രിയാണെന്നും നിലപാടില്ല, അവിടെ പിന്നെ മുളങ്ങത്തായി അവിടെ നിന്ന് സ്ഥലാധിപ്പിക്കില്ല, അവിടെയാണ് അവിടും പള്ളിയിൽ പോകാം. 13 ദിവസം അപ്പോൾ വന്നിട്ട് ഇവിടെ വന്നത് പള്ളിയിൽ പോകുന്ന ഏത് സമയം നീ പള്ളിയിൽ പോവാ, അത് മാല വറക്കുമല്ലേ മാതാവിനെ, ആര് ചോദിച്ചാലും വേറെ ഒന്ന് പറയാം, അത് ഞാൻ മാതാവിന് മാല കുഴപ്പമില്ല, വേറെ ഒന്നും പറയാം. അങ്ങനെ മരിക്കുന്ന ജീവൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ മാല ഇങ്ങനെ കയ്യിൽ നിന്ന് മാലയില്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടായിരിക്കില്ലേ. രോഗം വരുന്നതിന് മുമ്പ് പള്ളിയിലൊക്കെ പോകുന്ന ആളായിട്ട് ഇപ്പം വലുപാടത്ത് അന്ന് ഞങ്ങളുടെ അവിടെ പള്ളിപ്പുഴ വാങ്ങിയായില്ല, വലുപാടത്തിൽ ഞായറാഴ്ചയും പോയിരുന്നു, ഞായറാഴ്ചയും പോകും, നടന്നു പോകും, നടന്നു പോയിരുന്നു.
വീട്ടിൽ നിന്ന് പള്ളിയിൽ അഞ്ച് കിലോമീറ്റർ നടന്നു പോകും. അപ്പൊ ഒരു ദിവസം പള്ളിയിൽ പോകുമ്പോ തന്നെ 10 കിലോമീറ്റർ നടക്കും. അത് നടത്തുന്ന ഒരു കാര്യം വലിയ കാര്യം കളിച്ചു അന്ന് വലിയ കാര്യമൊന്നുമില്ല. അന്ന് പോകും പോയിട്ട് പോകും. ഇന്ന ആളുകൾ നടക്കാൻ വേണ്ടി നടക്കണം അല്ലേ. ഇന്നിപ്പം ഇപ്പം അങ്ങോട്ടും വേണം വണ്ടി വേണം. പിന്നെ വണ്ണങ്ങളൊക്കെ വിട്ട് വരുമ്പോൾ നടന്ന് വിട്ട് വയ്ക്കാനായിട്ട് പോകണം. മറ്റേ അതല്ലോ. പിന്നെ അന്നത്തെ കാലത്തെ അന്നത്തെ മറ്റന്മാർ വീർപ്പെടുത്തി പണിയെടുക്കുന്നുണ്ട്. ഇന്നിപ്പോ അതില്ലല്ലോ. അപ്പൊ അതിനോട് കുഴപ്പമുള്ളൂ. അന്നിന്ന് ആരും പ്രത്യേകിക്കുന്നവരില്ലല്ലോ. ഒക്കെ കുറ്റങ്ങളായാലും പഠിക്കാൻ പോകാനും പോയിട്ട് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണികളല്ലേ. ഇന്നിപ്പോ അതില്ലല്ലോ. ഇന്ന് പഠിക്കാൻ പറ്റി വന്നു പറഞ്ഞ ടി വി ശരിക്കും വൈകുന്നേരം ഒക്കെ വിളിക്കാൻ ശരിക്കും മടുത്തുണ്ടാവില്ല. അതൊക്കെ വന്നു കഴിഞ്ഞു പിള്ളേരുടെ കാര്യങ്ങൾ അങ്ങനെ കാര്യമായിട്ട് സാരമില്ല. പിറ്റേ ദിവസം പോവും. പിറ്റേ ദിവസം പോവും. അല്ല കാശ് കിട്ടിയല്ലോ വേറെ. നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും കക്കാതെ മൂട്ടിക്കാതെ സാരിയല്ല. ഒരു പണിയല്ലേ. പിന്നെ ഞാൻ പണിക്ക് പോകണം. എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞിട്ട് വരില്ല. അവിടെയുള്ളവർക്ക് പണിക്ക് പോയില്ല. ചേച്ചീനെ കിട്ടിയത് പണിക്ക് പോയില്ല. പോയില്ല. നമ്മൾ പോയിട്ട് ആരും അറിഞ്ഞിട്ടില്ല. ആങ്ങാലിപ്പുറത്തേക്ക് അറിയാൻ കേട്ടോ നടന്നത്. ആരും പറഞ്ഞിട്ടില്ല. നമ്മള് ചെയ്യുമ്പോ നമ്മളവിടെ പോകുമ്പോ പണിക്ക് വന്നു പോയല്ലോ. നമ്മളെ വലിയ മിസ്സായിട്ടില്ല അങ്ങനെ ചെല്ലുന്നേ. അപ്പൊ അവരുടെ വേറെ മുടി ഏതാണ്ട് കൊമ്പത്തേക്കാന്നുള്ള നമ്മള് ഉള്ളി കിടന്ന് പറഞ്ഞാക്കാൻ. പക്ഷു രണ്ടു ദിവസം കൂട്ടാൻ 10 രൂപ പോയില്ലേ പണിക്കൂലി. അന്നെന്റെ വീട്ടിൽ പോയി 5 രൂപ പറഞ്ഞായിരുന്നു. എനിക്ക് 100 രൂപ അതിലും കൂടിയുണ്ടാവും. 14 വർഷമായില്ലേ പോയിട്ട്. നടക്കണ്ട. കുറച്ച് വഴിയാലും പിന്നെ ഓട്ടോറിക്ഷയുണ്ട്. എപ്പോഴും കിട്ടുന്നു. 95 വയസ്സായിരുന്നു. ഇപ്പം പോട്ട് പറഞ്ഞതായിരുന്നു. മോൻ പോട്ടും പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് ട്രെയിനാണ്ട് കുറച്ച് കാശ് കുറയും കേട്ടോ. 5 ബസ്സിലേ പോകും. അപ്പം അതിനെ പോക്കെ ഉണ്ടാവില്ല. നാട്ടിലേക്ക് പോവുകയല്ലേ. ഇവിടെ തന്നെ എനിക്ക് വയ്യ. ഇവിടെ തന്നെ വരുമ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടാവും. കുറേ സമയം കിടക്കണം. പിന്നെ തലവേദന എടുക്കും. കുറേ സമയം പ്രഷറിൻ്റെ ഉള്ള കാരണമായിരിക്കും. ഇങ്ങോട്ട് വണ്ടിക്കാ പോകും. വണ്ടി വിട്ടാ പോകാം. ഒരാഴ്ച വർഷം പോകാം. പണ്ടൊക്കെ ഇഷ്ടം പോലെ നടന്നിട്ടുള്ളതല്ലേ. അതില്ല. പറ്റിയല്ല. ഇപ്പൊ നടക്കുന്ന കാര്യം പറയും പേടിയാകുന്ന. ശരിക്കും അന്നൊക്കെ നടന്ന കാരണമാണ് ഇപ്പൊ ഇത്രയും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ എടുത്ത് നടക്കണ കാരണം. അന്ന് പണികൾ തന്നെയാണ്. അന്നത്തെ ഇന്നത്തെ പട്ടണം അല്ല. അന്നേ അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് തക്ക വാങ്ങ കപ്പ അങ്ങനെ കല്ലൊക്കെ. ഇന്നും മുഴുവനെയും റെഡിമേഡല്ലേ. അതിനുള്ള രോഗങ്ങളും ഉണ്ട്. അതിനാ നമ്മൾ കൃഷി ചെയ്ത് കണ്ടിരുന്നില്ലേ. അതിനുള്ള കുഴപ്പങ്ങളുണ്ടായില്ല. അതല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയാ പരിപാടികളൊക്കെ. എന്നാലിപ്പോ ഈ 87 വയസ്സായി. ഇപ്പോ പഴയ കാര്യങ്ങളൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോ എന്ത് തോന്നണം? ഇപ്പോ കൊച്ചു ആലോചിക്കുമ്പോ വിഷമം തോന്നും. വന്നിങ്ങനെ ആയിരുന്നല്ലോ എന്നാവും. പിന്നെ ഇപ്പൊ ആലോചിക്കുമ്പോ അതായിരുന്നു നല്ലോന്ന് വിചാരിക്കും. രണ്ടും തോന്നാറുണ്ട്. രണ്ടും തോന്നാറുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു പോയി. എന്റെ കാര്യങ്ങളിലാക്കവർക്കും വരത്തില്ലേ. നമ്മളുടെ ഇങ്ങനെ എന്റെ വന്ന വീട്ടിൽ ഇപ്പൊ ഞാനേ ഉള്ളൂ. മുത്തുവേ ചേച്ചിയാണെങ്കിൽ ചേച്ചിയാൻ മുത്തുള്ളൂ. പിന്നെ അറിയില്ല. ഒക്കെ കാര്യമുള്ള കുറേയെണ്ണം മരിച്ചു. ഞങ്ങൾക്ക് ദൈവം ആയുസ് കൂട്ടി തന്നല്ലോ. എന്തോ തമ്പുരാനൊരു പദ്ധതി കണ്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒന്നേ പോലെ കൂടെ കഷ്ടപ്പെടണം. എനിക്കായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പണിയും ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലമൊക്കെ ഇല്ലേ? അത് എങ്ങനെയാണ് കൊണ്ട് മുടക്കിയത്? ബാക്കിയുള്ള ഒക്കെ മുടക്കിയാലും കൊണ്ട് മുടക്കിയല്ല. അതെല്ലാം വീടുകളിലും അങ്ങനെയായിരുന്നു. നമ്മുടെ അടുത്ത് മൂന്ന് അടുത്തടുത്ത് മൂന്നാല് കൃത്യാനും ഉണ്ടാക്കാം. അവിടെ തന്നെയായിരുന്നു. ഒന്നും മുടങ്ങിയില്ല. പിന്നെ അല്ലാതെ വലിയ അത്യാവശ്യം വലിയ കൃത്യകാരൊക്കെ വരുവാണെങ്കിൽ ചിലവൊന്നും മുടങ്ങിയെന്ന് വരില്ല. പ്രത്യേകമായിട്ട് കൊണ്ട് മുടക്കിയാലും അത് എങ്ങനെയെങ്കിലും കൊണ്ടുവരും.
അതിനെ പിന്നെ പനിയൊക്കെ ഇടയ്ക്ക് കിടക്കുവാണെങ്കിൽ കണ്ടത് വേണ്ട എന്നിങ്ങനെ എടുക്കും. അത്രയേ ഉള്ളൂ, അതിനെ കൊണ്ട് മുറുകയല്ല. തീരെ ശരീര സുഖമില്ലെങ്കിൽ മാത്രം ഞാൻ വലിയ അതിനോട് കാണുകയാണ്, അങ്ങ് കിടന്നേക്കാന്ന് ഞാനിങ്ങനെയാണ്. അല്ലെ പിന്നെ ആരെങ്കിലും വീട്ടിൽ കാര്യമായിട്ടൊക്കെ വന്നിട്ടേ സമയം അവരുമായിട്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു പിന്നെ അവർക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ സമയം പോയി. അപ്പം ഇത് പെട്ടെന്ന് ഇപ്പം വയ്ക്കില്ല, ഇപ്പം എങ്ങനെയായാലും ഉണ്ട് കൊണ്ടുവരും. ഇപ്പം വേണ്ടായിരുന്നു ഭർത്താവ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നല്ലോ അല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ മാതാവിനോട് ഇത്രയും സ്നേഹം? വെയിലുപാടത്ത് വന്നു ഞങ്ങളുടെ തോമാസ. എനിക്ക് എനിക്ക് തോമാസയായി ഭയങ്കര വിശ്വാസമാണ് കേട്ടോ, എല്ലാത്തിനും അങ്ങനെ വിശ്വാസമാണ്. തോമാസയായി ഞങ്ങളൊക്കെ അവിടെ ജീവിച്ചു. ഈ കൊറോണ 4 വർഷം വന്നു, അതേ 3-4 വർഷം വരാനുണ്ടോ? അതൊക്കെ എല്ലായിടത്തും വന്നിട്ടുണ്ടോ? അപ്പൊ അങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല, അതാണ് ഇങ്ങോട്ടും പോകുന്നില്ല. ഒരു സ്ഥലത്ത് പോയല്ലോ, ഒരു അയൽക്കത്തേക്ക് ഒന്നും അതിന് പോവില്ല. ഇങ്ങോട്ടും വരില്ല, അങ്ങനെ വഴിയാണ്ടോ? വഴി വന്നിട്ട് സംസാരിക്കുന്നിട്ട് പരിപാടിയാ പോവില്ല. പ്രത്യേകിച്ച് എപ്പോഴും പറയും പൈസ ഒന്നൊരു പിന്നെ രോഗികളെ കുട്ടികളെ പിന്നെ കൊച്ചുകുട്ടികളെ എന്നൊക്കെ വന്ന് പറഞ്ഞു എങ്ങോട്ടും ഗതാഗതം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പോവില്ല. പടക്കുണ്ടായിട്ടല്ല പോവില്ല. നമ്മുടെ പേരക്കുട്ടി ഗർഭിണിയായിരുന്നു, അവളുടെ പ്രസവിച്ചു, ആഘോഷങ്ങളില്ല. സ്വന്തപ്പെട്ട് തന്നെ കാര്യമായിട്ട് വന്നിട്ടില്ല, അവരും ഇത്രയും ഒന്നാം മീ നോക്കുന്നില്ലാണ്ടല്ലോ. കൊച്ചിന് അങ്ങനെ കാര്യമായിട്ട് ഇങ്ങോട്ട് ഒന്നും ചെയ്യാല്ല, കാര്യം കൈ കഴുകാനുള്ളതൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ പേടി. ഉദാഹരണമായിട്ട് കുറേ ആഘോഷം കൂടെ കുറഞ്ഞ് കിട്ടി, അതറിയ മാമോദിസ വലിയ കാര്യമായിട്ട് വെച്ചില്ല. സാരം അത് വെക്കണമെങ്കിലും ആരുടെയൊക്കെ എടുത്തു വേണം, പഞ്ചായത്തിലെ പിന്നെ പോലീസ് മൂന്ന് കത്ത് വാങ്ങിക്കുന്നു. അതിൽ കൂടി പാടില്ല, അത് 25 ആളെ പറഞ്ഞിരിക്കുന്നത്. 25 ആളെ കൂടി പാടില്ല, കല്യാണത്തിന് 50 ആളെ കഴിഞ്ഞോ? മാമോദിസ കഴിഞ്ഞോ? ഇപ്പൊ എത്ര തലമുറ കാണാൻ പറ്റി, എത്ര തലമുറയെ കാണാൻ പറ്റി? എനിക്ക് 3, എൻ്റെ മോനും അതിൻ്റെ കൊച്ചും. 3 മൂന്ന് തലമുറ മാമോദിസ പിന്നെ ജനുവരി 3-ാം തീയതി അത് വെള്ളം പറഞ്ഞ അച്ഛൻ വന്ന്. ശരി, ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോയില്ലേ ശരിക്കും 87 വയസ്സിനിടയിൽ? കുറെ അനുഭവിച്ചു, നല്ല അനുഭവങ്ങളും കുറെ കഷ്ടതകളും. കഷ്ടതകളും കുറെ പട്ടിമാരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാം നമ്മുടെ അവസ്ഥ പറയാം, അല്ലാതെ നമുക്ക് ഒരിടം പറയാൻ പറ്റും. മോശമായാലും പറയുന്നത് കുറെ പ്രശ്നവും പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുഖമായിട്ട് രോഗങ്ങളൊക്കെ ദൈവം തള്ളി തള്ളി മാറ്റി നല്ലൊരു അക്കിപ്പോ. ഇനിയിപ്പം ബാക്കിയുള്ളതിനെ കണ്ടിട്ടെങ്കിലും ദൈവം എടുത്താൽ ബാക്കിയാവും. ഞാൻ 3 വർഷം നേരത്തെ പറഞ്ഞല്ലോ മരിക്കാൻ പേടിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും വന്ന് പോവാണ്ടിരിക്കാൻ പറ്റില്ല, പേടിയായിരിക്കില്ല. പിന്നെ കടക്കൊന്നും പേടിയുണ്ട്, ആ ഒരു പേടിയുണ്ട്. എന്നാലും നമ്മുടെ ഉപകാരിക്കാൻ പറ്റിയല്ലോ. ഏത് കാലഘട്ട അമ്മയ്ക്ക് ഇഷ്ടം? അന്നത്തെ കാലഘട്ടമാണോ അതോ ഇപ്പോഴത്തെ കാലഘട്ടമാണ്? എനിക്ക് അന്നത്തെ ഇഷ്ടം. അന്നത്തെയാണ് അപ്പോഴും ദുരിതം, ഇന്നെപ്പോഴും സുഖകേടും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. ഈ കൊറോണ മനുഷ്യർ കാണാൻ പറ്റിയല്ല, സംസാരിക്കാൻ പറ്റിയല്ല, എങ്ങോട്ടും പോകാൻ പറ്റിയല്ല. എനിക്കാണ് കുറേ വട്ടാനം പറയണം. അതിലൊക്കെ തിരികെ പോയി സമാധാനമില്ല, ചുമ്മാ അവിടെ ഒന്ന് പോയി സംസാരിച്ചൊക്കെ പോകണം. ഇത് പോയിട്ട് 5-6 മാസമായില്ലേ, എനിക്ക് ഇഷ്ടമില്ല വേറെ മനുഷ്യനെ കണ്ടത് വീർപ്പുമുട്ടില്ല. ഞാൻ ഇവിടെ വന്നാലും ഈ അയൽക്കത്തൊക്കെ പോകും, പോയില്ല. ഇപ്രാവശ്യം വന്നിട്ട് പോയില്ല, ഈ തുടങ്ങിയപ്പോൾ വന്നിട്ട് പോയിട്ടില്ല. പിന്നെ അവിടെ ഒരു ചേച്ചിട്ടുണ്ട്, അത് വരും കേട്ടോ, ദിവസം വരുമായിരുന്നു. ശരിക്കും ഒരു തിക്കുമുട്ടല്ലേ ശരിക്കും, ആരെയും കാണാൻ പറ്റുന്നില്ല. ഞാൻ വഴി കാണാൻ വഴിയോടെ മനുഷ്യന്മാരും പോണത് കാണാം, അവര് മിണ്ടുവോ? അവര് മിണ്ടാണ്ട് പോകുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മുഖത്ത്, മുഖത്ത് ഇപ്പൊ മനസ്സിലാക്കിയല്ല ഇതൊക്കെ വേണം. അല്ല അച്ഛ അവര് വന്ന വർത്താനം പിന്നെ പോകണേ, ഇപ്പൊ അവര് മിണ്ടിയില്ല, കാരണം പേടിച്ചിട്ടാ വെച്ചിരിക്കും. അത് കാരണം ഒരു എനിക്ക് വയസ്സായില്ലേ, അത് കാരണം അതൊന്നും പേടിയുണ്ട് അങ്ങനെ. അല്ല വയസ്സായാലെ ഇത് വന്നിട്ടും പോയെന്നാൽ പിന്നെ തിരിച്ചു വരികയല്ലോ, പിന്നെ അവര് ചുട്ടുകളയതാണ്. ഇപ്പതൊക്കെ മാറി, ഇപ്പതൊക്കെ മാറി. ഇല്ലില്ല, ഇപ്പോ പള്ളികളിലൊക്കെ അടക്കുന്നുണ്ട്. അച്ഛാ 1 മാസത്തിനോട് വരുമ്പോടത്ത് 2 പേരെ ചുട്ടു, ഒരു അമ്മയും മോനെ. ശരി, ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ഓർത്തപ്പോ ചോദിക്കുന്നത്, മക്കളൊക്കെ പ്രസവിച്ചതൊക്കെ ആശുപത്രികളില്ല? 5 പ്രസവവും ബാക്കി 3 പേര് വീട്ടിലായിരുന്നു.
അപ്പൊ അങ്ങനെ വൈറ്റാട്ടിക്ക് വരും, അങ്ങനെയാണ് വൈറ്റാട്ടി വരും. പത്താം തീയതി ആശുപത്രി, ഞാൻ ആശുപത്രി ആശുപത്രി ഇവിടെ താഴെയുള്ളവള് മരിച്ചവള് പിന്നെ വീട്ടായിരുന്നു. വൈറ്റാട്ടി വീട്ടിലേക്ക് വരും. പഴയ പാട്ടുകൾ എന്തെങ്കിലും ഓർക്കുണ്ടോ രണ്ടുപേരി പാടാനായിട്ട്? അയ്യോ, എന്ത് പറഞ്ഞാൽ പാടണ്ടേ? ഏതെങ്കിലും പാടിക്കോ. സുറിയാനി വേണമെന്ന് വെച്ചാൽ സുറിയാനി പാടിക്കോ. ഞാൻ ഓർക്കുന്നറിയില്ല. ഞാൻ പുൽക്കൂട്ടിലെ അന്നത്തെ പുൽക്കുണ്ണിമിനെ കണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു. മേരി അംബിക മംഗളമ്മ ശിശുവാകും ഈശോയെ കൈകളിലേന്തി തുമ്പിച്ചോരാനെന്ന സാഗരെ നേന്തി തങ്കത്തെ വിടുന്ന തങ്കത്തെ വിടുന്ന കതിലുകൾ ചിന്തി പരിയാദി അപരണേശ്വരനെ കൈക്കുറ്റി മേരി അംബിക മംഗളമ്മ പുത്രനെ കാണാനോ ദുഃഖാൽ വരുന്നു വിജയകം പട്ടണമാക തിരഞ്ഞു ശ്രീയേശു വൈദിക സംഘത്തിൽ ചെന്നപ്പോൾ അരുണാദേവായ തിരുക്കാരനെ കണ്ടെത്തിയ മേരേ അംബിക മംഗളമാമ മേരേ അംബിക മംഗളമാമ. അതെൻ്റെ സർവത്തിലെ പുരുകുവിൻ്റെ കരവ് വരുന്ന പാടുന്ന പാട്ടാണ്. ഞാനിപ്പോഴും മറന്നു പോയിട്ടില്ല. ആദ്യമായിട്ട് കേൾക്കണ ഈ പാട്ട്? കുറേ ആയിട്ട്. പിന്നെ ഞാൻ മറന്നു പോയി, ഒന്നോ രണ്ടോ മരിയോ ഞാൻ ബാക്കി മറന്നു. വർഷങ്ങളൊക്കെ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്? വർഷവും ഡേറ്റൊക്കെ എങ്ങനെയാണ് ഓർത്തിരിക്കുക പോകേണ്ടത്? പക്ഷേ ഞാൻ പാട്ടുകൾ കുറേയൊക്കെ അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അല്ല, ഒന്നോ രണ്ടോ വരിയ പിന്നെ അത് എപ്പോഴും ഞാൻ മറന്നു പോകും. എത്ര നല്ലീശോ നാദാവം നേടുന്നു ഞാൻ എത്ര മാധുര്യസ്നേഹ മാത്രമേ നല്ലയോനേ ആരാലം തരിച്ചിടാ സക്രാരി അതിനുള്ളിൽ ഓർക്കുന്ന ദിനം തോറും സക്രാരി വന്നിടുന്നു. അത് സുജാനൊരു പാട്ടാണ്. അത് സുജാനൊരു പാട്ടാണ്. പിന്നെ ഒരെണ്ണം കിടക്കുമ്പോഴും എനിക്ക് കിട്ടിയല്ല. കരുണാകരനേശോ നരഗണത്തെ സ്നേഹിച്ചതിനാൽ അരുളാലിങ്ങുരാവകൾ സുതക്കുവാനേരിയിരിക്കുന്നു അരുളാലിങ്ങുരാവകൾ സുതക്കുവാനേരിയിരിക്കുന്നു. സാരി കൊണ്ട് ഞാൻ ചെല്ലില്ല. വരുവനിവിടെ മധുരമുള്ള പലഹാരമുണ്ട് അത് പത്തിയോടെ വാങ്ങി തിന്നാൽ പരമവാരുണ്ട് തീയില്ലാതെ ചുട്ടെടുക്കാതെ ദേവരകാരം അത് സ്നേഹമോടെ വാങ്ങി തിന്നാൽ പരമവാരുണ്ട് എണ്ണയില്ല കുഴച്ചെടുത്ത ദേവരകാരം അത് സുരമയോടെ വാങ്ങി തിന്നാൽ പരമവാരുണ്ട് വരുവനോടെ മധുരമുള്ള പലഹാരമുണ്ട് അത് ഭക്തിയോടെ വാങ്ങി തിന്നാൽ പരമവാഴുണ്ട്. കുർബാന സ്വീകരണത്തിന്റെ പാട്ടാണല്ലേ. തീയിൽ ചുട്ടിടാത്ത കുർബാന സ്വീകരണത്തിന്റെ അത് കുർബാനയ്ക്കുള്ള പാട്ടുകളാണ്. അപ്പൊ സുഖാൻ കുർബാന കാണാതെയായിട്ട് തന്നെ 19 കൊല്ലായി. പിന്നെ എങ്ങനെ മനസ്സിലാകാൻ? എന്നാലും ചെല്ലുവാണെനിക്ക് കുറച്ച് കൊടുക്കും, അത് മനസ്സിലാവും. അതിനിപ്പോ അതില്ലല്ലോ. ഇപ്പൊ ഉണ്ട് വല്ല ആഘോഷങ്ങളൊക്കെ വരുമ്പോ ആഘോഷമായ നിസ്സാരി കുറ്റിക്കാട് കൊള്ളുണ്ട്. ഈ പറഞ്ഞ കുർബാനുറച്ച് ഞങ്ങളുടെ കണ്ണപ്പത്തിന് ഉണ്ടായിരുന്നു. അച്ഛൻ കണ്ണപ്പത്തിന് അറിയാലോ കണ്ണപ്പത്തിന്റെ അങ്ങേര് ഇവിടെ വന്ന് പങ്കാൾക്കുണ്ടായിരുന്നു കുറച്ച് സുറിയാനി. അത് കഴിഞ്ഞ് ആന്റണിയൊക്കെ ആയപ്പോഴത്തേനും ഇല്ല. പിന്നെ മലയാളായി. അച്ഛന്മാർക്ക് തന്നെ അതൊരു വിഷമായിരുന്നു. ഈ സുറിയാനി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മലയാളം കണ്ണപ്പത്തൻ ഞങ്ങളുടെ. അപ്പൊ ഒത്തിരി സന്തോഷം അമ്മച്ചിയെ, എങ്ങനെ അമ്മച്ചിയുടെ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും കേൾക്കാൻ സാധിച്ചതില്. കാരണം ഇതുപോലത്തെ അനുഭവങ്ങൾ ഇപ്പോ ഈ ഇപ്പൊ ഇങ്ങനെ ഒരു അമ്മയ്ക്കൊപ്പം ഉള്ള പ്രോഗ്രാമിൽ വന്ന കാരണം ഞങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റി. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കുന്ന വഴിയാണ് കുറേ ആളുകൾക്കൊക്കെ ഇതൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ വലിയ അമ്മ അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയം വളരെ നല്ല സമയമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. സന്തോഷം. പിന്നെ ആദ്യം പ്രാർത്ഥിക്കാൻ കേട്ടോ, ഞാൻ എനിക്ക് നല്ല മരണം എന്നായിരുന്നു ആദ്യം പ്രാർത്ഥിക്കും. കഷ്ടപ്പെടുത്തില്ലായില്ലേ. പ്രിയ സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷം തോന്നാണ് അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന സമയം. ഇപ്പൊ എത്ര സമയം എന്നറിയില്ല, പക്ഷെ വളരെ മനോഹരമായിട്ട് അമ്മയുടെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ, അതുപോലെ വിവാഹം കഴിഞ്ഞ സമയം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു അനുഭവങ്ങൾ, പഴയ കാലഘട്ടങ്ങൾ, പുതിയ കാലഘട്ടം, അങ്ങനെ പല രീതിയിലും
അമ്മ നമ്മോട് സംസാരിച്ചു. പ്രിയ സഹോദരങ്ങളെ, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള വലിയ കൃപ ഏലിയമ്മ അമ്മച്ചിക്ക് ദൈവം നൽകി. അത് ദൈവത്തിനെ ആശ്രയിച്ചുള്ള ജീവിതം, ദൈവാശ്രയത്തിലുള്ള ജീവിതം. ജീവിത പങ്കാളിയായാൽ പോലും പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തനായിരുന്നു. അതുപോലെ തന്നെ വേലിപ്പാടത്തൊക്കെ വന്നപ്പോൾ യോസെപ്പിതാവിനോടും വലിയൊരു ഭക്തിയായി. അമ്മച്ചിക്കാന്ന് വെച്ചാൽ തോമസ് ലീഹയോടൊക്കെ ഭയങ്കര വിശ്വാസം. ഇപ്പോൾ കൊറോണ പോലും അടുത്ത് വരുന്നില്ല എന്ന് പറഞ്ഞ് തോമസ് ലീഹയോടൊക്കെ ഉള്ള ഒരു മാധ്യ സേവനങ്ങളൊക്കെ നല്ല മരണം കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രായമായിട്ടുള്ള എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് ഒരു നല്മരണം. അപ്പോൾ അതിനുവേണ്ടി അവർ ഒരുങ്ങും പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും നമുക്ക് ഏലിയമ്മ അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മച്ചിയുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ പ്രോഗ്രാം കാണുന്നത് വഴി നിങ്ങളും അനുഗ്രഹീതരാകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ഒന്ന് പ്രാർത്ഥിക്കാനുണ്ട്. ശാരീരിക മാനസികം ആത്മീയമാണ് കർത്താവ് വിശ്വാസിയാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം.